പതിനൊന്ന് വർഷം മുൻപ് കൊല്ലത്ത് ആരംഭിച്ച വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ പത്തനാപുരം കടശ്ശേരിയിൽ അൻപത് ലക്ഷം ചിലവിട്ട കെട്ടിടവും കുളവും നിർമ്മിച്ച ശേഷം പദ്ധതി അനങ്ങിയിട്ടില്ല പത്ത് രൂപ നിരക്കിൽ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് പത്തനാപുരം കടശേരിയിൽ വനംവകുപ്പിന്റെ ശബരി കുപ്പിവെള്ള പദ്ധതിക്ക് തറക്കല്ലിട്ടത് അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്നത് മണ്ഡലത്തിലെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും എം എൽ എ കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചോടെ കെട്ടിട നിർമ്മാണവും കുളങ്ങളുടെ നിർമ്മാണവും കഴിഞ്ഞു ഇതിനിടയിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു പിന്നീട് മുന്നണിയും മാറി ഇതോടെ പദ്ധതി പാതി വഴിയിലായി അന്ന് സ്ഥാപിച്ച ശിലാഫലകത്തിലെ പേരുകൾ പോലും മാഞ്ഞ നിലയിലാണ് പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം ഒപ്പം ബോട്ടിൽ തിരികെ നൽകിയാൽ ഒരു രൂപ കൂടി ഉപഭോക്താവിന് ലഭിക്കും പക്ഷേ പദ്ധതി ഏതാണ്ട് കുപ്പിക്കുള്ളിലായ നിലയിലാണ് അൻപത് ലക്ഷം രൂപ മുടക്കി എന്റെ പണികൾ കുറെയൊക്കെ പൂർത്തിയാക്കി പതിനഞ്ചു വർഷക്കാലമായിട്ടും അത് ചുമ്മാ കിടക്കുന്നു ജനങ്ങൾക്ക് യാതൊരുവിധമായ വിധമായ ഉപയോഗമില്ല കിടക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റിനും അവിടത്തെ സ്ഥലം എം എൽ എ കെ വി ഗണേഷ് കുമാറിനും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുമ്പ് നൽകുന്നു പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട പദ്ധതി കൂടിയായിരുന്നു ശബരി കുപ്പിവെള്ള പദ്ധതി അൻപത് ലക്ഷം മുടക്കിയ പദ്ധതിയിൽ ഇനി എന്തെങ്കിലും അനക്കമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ കൊല്ലം